നമസ്കാരം അബുദാബിയിൽ മലയാളി വ്യവസായയും സഹപ്രവർത്തകയുമായി യുവതിയും മരിച്ച സംഭവം കൊലപാതകം എന്ന് സൂചനകൾ പുറത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടങ്ങളുടെ ഫലം പോലീസിന് ലഭിച്ചു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെന്നാണ് സൂചന കോഴിക്കോട്ടെ പ്രവാസി വ്യവസായി തത്തമ്മപ്പറമ്പിൽ ഹാരിസ് സഹപ്രവർത്തക ഡെൻസി എന്നിവർ മരിച്ച കേസിലാണ് നിർണായക തെളിവുകൾ പുറത്തെത്തുന്നത് ഇവരുടെ മരണം കൊലപാതകമാണെന്ന് മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് വധക്കേസിലെ കൂട്ടുപ്രതികളുടെ വെളിപ്പെടുത്തലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള കാരണമായത് ബിസിനസ് പങ്കാളിയായ ഹാരിസിന്റെ ഭാര്യ നസ്ലീനുമായുള്ള ഷൈബിന്റെ ബന്ധം ഹാരിസ് കൈയോടെ പിടികൂടിയതിന് പിന്നാലെ ഹാരിസ് മരണപ്പെട്ട സംഭവത്തിൽ ഷൈബിന്റെ ഇടപെടലുകളുടെ സംശയവും വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഹാരിസിന്റെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിനാണ് കോഴിക്കോട് ഈസ്റ്റ് മലയമ്മ കുറുപ്പം തൊടികയിൽ തത്തമ്മപ്പറമ്പിൽ ഹാരിസ് ഇയാളുടെ മാനേജർ ചാലക്കുടി സ്വദേശി ഡെൻസി ആന്റണി എന്നിവരെ അബുദാബിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് യുവതിയെ ശേഷം ഹാരിസ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് അന്ന് ഷൈബിൻ പറഞ്ഞിരുന്നത് എന്നാൽ അബുദാബിയിൽ കൊലപാതകം നടക്കുമ്പോൾ നിലമ്പൂരിലെ വീട്ടിലിരുന്ന് എല്ലാം ഷൈബിൻ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു കൊലപാതകം വീഡിയോ കോളിലൂടെ വീട്ടിലിരുന്ന് ലൈവായി കണ്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നാണ് പിന്നീട് പിടിയിലായ പ്രതികളിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം ഷൈബിൻ നിയോഗിച്ച കൊട്ടേഷൻ സംഘമായിരുന്നു ഇവരെ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഷൈബിൻ അഷറഫിനെതിരെ പോലീസ് പുതിയ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ഹാരിസിന്റെയും യുവതിയുടെയും മരണം കൊലപാതകമാണെന്ന് നേരത്തെ തന്നെ സംശയമുയർന്നിരുന്നു ഹാരിസിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ ബ്ലൂ പ്രിന്റുകളും വീഡിയോ തെളിവുകളും പുറത്തു വന്നിരുന്നു ഹാരിസിനെ അബുദാബി പോലീസ് കേസിൽ കൊടുക്കാനായിരുന്നു ഷൈബിന്റെയും സംഘത്തിന്റെയും ആദ്യ പദ്ധതി മാരകമായ ലഹരി മരുന്ന് ഹാരിസിന്റെ ഫ്ളാറ്റിൽ വെച്ച് കൊടുക്കാനായിരുന്നു നീക്കം പിന്നീട് ഹാരിസിനെ മാത്രമല്ല മാനേജർ ഡെൻസി ആന്റണിയും വകവരുത്താൻ തീരുമാനിച്ചു തന്റെ മൂന്ന് മക്കളെ ഓർത്ത് വെറുതെ വിടണമെന്ന ഡെൻസിയുടെ അപേക്ഷയൊന്നും കൊട്ടേഷൻ സംഘം കേട്ടതായി ഭാവിച്ചില്ല ഷൈബിൻ നാട്ടിലിരുന്ന് കൊട്ടേഷൻ സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകി ഡെൻസിയെ വകവരുത്തിയ ശേഷം ഹാരിസിന്റെ കൈകൾ കെട്ടി ഡെൻസിയുടെ കഴുത്തിൽ ഹാരിസിന്റെ വിരലുകൾ അമർത്തിയാണ് തെളിവുണ്ടാക്കിയത് ഹാരിസിന്റെ വായിൽ ബലം പ്രയോഗിച്ച് മദ്യം ഒഴിച്ചു എല്ലാം ചെയ്തത് ഹാരിസ് ആണെന്ന് വരുത്തി തീർക്കാൻ ഹാരിസിന്റെ രക്തക്കരയുള്ള ചെരുപ്പ് ഉപയോഗിച്ച് മുറിയിലൂടെ നടക്കുകയും ചെയ്തു മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ഷൈബിൻ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഈ തെളിവുകൾ പുറത്തു വന്നത് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ഹാരിസിന്റെ മാതാവ് സാരാബി സഹോദരി ഹാരിഫ എന്നിവരുടെ പരാതിയിൽ കൊലക്കുറ്റത്തിന് നിലമ്പൂർ പോലീസ് കേസെടുക്കുകയും ഹാരിസിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് പുറത്തെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോണിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഉന്മേഷിന്റെ മേൽനോട്ടത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഡെൻസിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് അവശിഷ്ടങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടിലെ സൂചന പ്രകാരം ഹാരിസിന്റെ കയ്യിലെ മുറിവ് ആഴത്തിലുള്ളതാണെന്നും സ്വയം മുറിച്ചതല്ലെന്നും കൊലപാതകത്തിനുള്ള തെളിവാണ് ഹാരിസിന്റെ ഭാര്യ നസ്ലിനുമായുള്ള ഷൈബിന്റെ ബന്ധം ഹാരിസ് കൈയോടെ പിടികൂടിയതിനു ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഹാരിസും ഷൈബിനും ആദ്യം സുഹൃത്തുക്കളായിരുന്നു കൂടാതെ ഗൾഫിൽ ബിസിനസ് പങ്കാളികളുമായിരുന്നു ഇരുവരും ഭാര്യയുമായുള്ള ബന്ധം കയ്യോടെ പിടിച്ചതിനെ തുടർന്ന് തെറ്റി ഹാരിസിനെതിരെ ഷൈബിൻ നേരത്തെ കൊട്ടേഷൻ നൽകിയിരുന്നുവെന്ന് ഹാരിസിന്റെ മാതാവ് സൈറാബി പറഞ്ഞു കേരളത്തിൽ ഹാരിസിനെ കൊലപ്പെടുത്താൻ പലവട്ടം ശ്രമിച്ചതിന്റെ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട് ഷൈബിൻ അഷ്റഫിൽ നിന്ന് തനിക്ക് വധഭീഷണിയുണ്ടെന്ന് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഹാരിസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഈ കത്തും പുറത്തു വന്നിട്ടുണ്ട് അഷ്റഫ് അബ്ദാബിയിലെ ജയിലിലായതിന്റെ വിരോധം തീർക്കാനാണ് തന്നെ കൊലപ്പെടുത്താൻ പിന്തുടരുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് റിസോർട്ട് ഉടമ കരീം വധക്കേസിലെ കൊലയാളികൾ തന്നെ പിന്തുടരുന്നുവെന്നും ഹാരിസിന്റെ പരാതിയിലുണ്ട് കൊലപാതക നീക്കം മുൻകൂട്ടി മനസ്സിലാക്കിയ കുന്നമംഗലം എസ് ചില പ്രതികളെ പിടികൂടിയെങ്കിലും ഉന്നത സ്വാധീനത്താൽ വിട്ടയക്കിയായിരുന്നു മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയപ്പോൾ തക്കതായ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഹാരിസിന്റെ കൊലപാതകം ഒഴിവാക്കമായിരുന്നുവെന്നും ബന്ധുക്കൾ കരുതുന്നു പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ തന്നെയാണ് അബുദാബിയിലെ കൊലയാളി സംഘം എട്ട് പേരും കൊലപാതകം നടക്കുന്ന സമയത്ത് അബുദാബിയിൽ പോയതിൻ്റെ പാസ്പോർട്ട് രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതേസമയം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല തുടരന്വേഷണത്തിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റിന് കൈമാറിയിട്ടുണ്ട് ഇത് അന്വേഷണം എളുപ്പമാക്കാൻ സി ബി ഐക്ക് കൂടുതൽ സഹായകരമാവും